ഈശ്വർ സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ബുദ്ധിയും ഓർമ്മയും ഉത്തേജിപ്പിക്കുന്നതാണ് ഗായത്രി മന്ത്രം. സൂര്യനെ ഉപാസിക്കുന്ന മന്ത്രമായ ഗായത്രിയെ സവിത മന്ത്രമെന്നും വിശേഷിപ്പിക്കുന്നു. ഗായത്രി എന്നത് വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഒരു സ്തുതിഗീതമായ ഗായത്രി മന്ത്രത്തിൻ്റെ മൂർത്തീകരണം ആണ്. ഗായത്രി പലപ്പോഴും വേദങ്ങളിലെ സൗരദേവതയായ സാവിതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 5 തലകളും 10 കൈകളുമുള്ള സദാശിവൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ ഗായത്രിയെ ശിവൻ്റെ ഭാര്യയായി കണക്കാക്കുന്നു. സ്കന്ദപുരാണമനുസരിച്ച് ഗായത്രി ബ്രഹ്മാവിൻ്റെ ഭാര്യയാണ്. ബുദ്ധിയും ഓർമ്മയും ഉത്തേജിപ്പിക്കുന്നതാണ് ഗായത്രി മന്ത്രജപം. ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നതാണ് ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം. ഗായത്രി മന്ത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷിയാണ് ഗായത്രി മന്ത്രം ഉപദേശിച്ചു നൽകിയതാണ് ഐതിഹ്യം. ഈ മന്ത്രത്തിൻ്റെ ഋഷി വിശ്വാമിത്ര മഹർഷിയാണ്. എല്ലാവർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണിത്. രാവിലെയും വൈകിട്ടും ജപിക്കണം. നിത്യവും ജപിക്കുന്ന സംഖ്യ അനുസരിച്ച് അനേകം ഫലങ്ങൾ ലഭിക്കും എന്നാണ് വിശ്വാസം. ബുദ്ധിക്ക് ഉണർവ് ഏകുന്ന മന്ത്രമാണിത്. അത് ജ്ഞാനത്തിനു മാത്രമുള്ള ബുദ്ധി എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ യഥാസമയത്ത് മനസ്സിലാക്കാനും വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് പ്രവർത്തിക്കാനുമുള്ള വിവേക ബുദ്ധി, പ്രായോഗിക ബുദ്ധി എന്നിവയെല്ലാം ഇതിൽ പെടുന്നതാണ്. ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ നിത്യവും ഉള്ള ഗായത്രി മന്ത്രോപാസന ഉത്തമമാണ്. പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് രാവിലെയും വൈകുന്നേരവും ഈ മന്ത്രം ചൊല്ലിക്കുന്നത് കുട്ടികൾക്ക് ബുദ്ധിക്കുണർവ് കിട്ടാൻ വളരെ നല്ലതാണ്.